ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിനീസ് കിച്ചൻ. അപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു കരിമീൻ പൊള്ളിച്ചതിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന്. അപ്പൊ ഞാനിവിടെ മീൻ നല്ല ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വരയൊക്കെ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് മസാല തേച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 6 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം 1.5 ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമുക്ക് മസാല ആക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഓരോ മീനായിട്ട് ഇതുപോലെ എടുത്ത് മസാലയും തേച്ച് വയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ മീനും മസാല തേച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞൊരു പാനിലേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ കരിമീൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എല്ലാ മീനും ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത സെയിം പാനിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസുള്ള സവോള ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഇതുപോലെ നമുക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മീനിൽ തേച്ച മസാല ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 1 കപ്പാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ചിടുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫിഷും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഈ മീൻ ഫുള്ളായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ തേങ്ങാപ്പാലിലുള്ള എണ്ണയും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരം ഇട്ട എണ്ണയും മാത്രമായിരിക്കും ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് എണ്ണ കാണാമല്ലോ. ഇതുപോലെയാണ് നമ്മുടെ ഫിഷ് ഇപ്പോൾ ഇരിക്കുന്നത്. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഇത് ഈ ഒരു രീതിയിലാവുന്ന ഉടമ്പേരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്ക് വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ ഇതുപോലെ പാനിലാണ് വാഴയില വാട്ടിയെടുക്കുന്നത്. അപ്പം നിങ്ങളെങ്ങനെയാണ് വാട്ടിയെടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മീൻ നമുക്കിതുപോലെ വാഴയിലയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്കിത് ഫോയിൽ പേപ്പറിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പറിൽ ഇത് കവർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള മസാലയൊന്നും ഒട്ടും തന്നെ പുറത്തു പോകത്തില്ല. അപ്പം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് പൊള്ളിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 3-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈയിങ് പാനോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇവിടെ നിന്ന് പൊള്ളിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കരിമീൻ പൊള്ളിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അവിടെ മസാല ഒന്നും ഒട്ടും തന്നെ ലീക്ക് ചെയ്തിട്ടില്ല. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ 3-4 സ്ലൈസ് ടൊമാറ്റോയും അതുപോലെ തന്നെ ഒരു കറിവേപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് മസാല ടേസ്റ്റ് ചെയ്യാം. നല്ല ചൂടാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫിഷ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കരിമീൻ പൊള്ളിച്ച ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.